നമസ്കാരം. ഇന്ന് പറയാൻ പോകുന്ന വാർത്ത ഈ വീഡിയോ കാണുന്നവരിൽ എത്ര പേര് വിശ്വസിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല. കാരണം ഇത് ഒഫീഷ്യലായിട്ട് പുറത്തു വരാത്ത ഒരു വാർത്തയാണ്. പക്ഷേ ഈ വാർത്ത 100% സത്യമാണ് എന്ന് പൂർണ്ണ വിശ്വാസം വന്നതുകൊണ്ടാണ് ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇനി ഇതിനകത്ത് എന്തെങ്കിലും മാറ്റം വരികയാണ് എന്നുണ്ടെങ്കിൽ അത് അത്ഭുതം എന്ന് മാത്രമേ പറയാനുള്ളൂ. കാരണം അത്ര പെർഫെക്റ്റ് ആയിട്ട് വന്ന ഒരു റിപ്പോർട്ടാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. വാർത്ത എന്താണെന്നുള്ളൊരു കാര്യം നിങ്ങൾ ടൈറ്റിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. മമ്മൂട്ടിയും പൃഥ്വിരാജും വീണ്ടും ഒന്നിക്കുന്നു എന്നുള്ളൊരു വാർത്തയാണ്. എനിക്ക് തോന്നുന്നു ഇന്ന് ഏറ്റവും കൂടുതൽ മമ്മൂട്ടി ആരാധകർ ആഗ്രഹിക്കുന്ന ഒരു വാർത്ത കൂടിയാണ് പൃഥ്വിരാജുമായിട്ട് ഒന്നിക്കുന്ന ഒരു സിനിമ. കാരണം മമ്മൂട്ടിയുടെ ഒരു ഇപ്പോഴത്തെ ഒരു താരമൂല്യം എന്ന് പറയുന്നത് അത് വേറെ ലെവലിലേക്ക് ഉയർന്നിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഏറ്റവും എടുത്തു പറയേണ്ട, അദ്ദേഹം തെരഞ്ഞെടുക്കുന്ന സിനിമകളെല്ലാം തന്നെ ഒന്നിനൊന്ന് വ്യത്യസ്തമായിട്ടുള്ള സിനിമകളാണ്. യുവതാരം എന്ന് വിളിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിലും, കാരണം 10-20 കൊല്ലത്തോളമായി സിനിമയിൽ വന്നിട്ട് എന്നുണ്ടെങ്കിൽ പോലും താരതമ്യേന പ്രായം കൊണ്ട് മറ്റ് നടന്മാരോടൊപ്പം യുവതാരങ്ങളോടൊപ്പം പിടിച്ചു നിൽക്കാൻ കെൽപ്പുള്ള യുവതാരം തന്നെയാണ് പൃഥ്വിരാജ്. അദ്ദേഹത്തിന്റെ സിനിമകൾ എടുത്ത് നോക്കുകയാണെങ്കിലും അദ്ദേഹം എല്ലാ കാലത്തും പരീക്ഷണ സിനിമകളോട് വളരെയധികം താല്പര്യം കാണിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. തന്റെ പ്രായത്തെ കവിഞ്ഞുള്ള കഥാപാത്രങ്ങൾ ചെയ്യുന്നതിലും വ്യത്യസ്തമായിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ത്രില്ലിംഗ് ആയിട്ടുള്ള കഥാപാത്രങ്ങൾ ചെയ്യുന്നതിലും എല്ലാം തന്നെ പൃഥ്വിരാജ് എല്ലാ കാലത്തും മുൻകൈ എടുത്തിരുന്നു. ഇവർ തമ്മിൽ ഇതിക്ക് മുമ്പ് ഒന്നിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 2009-2010 കാലഘട്ടത്തിൽ പോക്കിരിരാജ എന്ന് പറയുന്ന സിനിമയിൽ ഇവർ ഒന്നിക്കുന്ന സമയത്ത് പൃഥ്വിരാജ് ഒരു യുവതാരം അല്ലെങ്കിൽ ഒരു പുതുമുഖം എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു 5-6 വർഷമായിട്ട് സിനിമയിലുള്ള ഒരു താരം എന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. ഒരു വരുംകാല സൂപ്പർ സ്റ്റാർ എന്നൊക്കെ പറയാവുന്ന രീതിയിലേക്ക് കുതിച്ചുകൊണ്ടിരുന്ന കാലഘട്ടമായിരുന്നു പൃഥ്വിരാജിനെ സംബന്ധിച്ച് ആ വർഷങ്ങൾ. എന്നാൽ മമ്മൂട്ടി അന്നും മെഗാസ്റ്റാറാണ്, ഇന്നും മമ്മൂട്ടി മെഗാസ്റ്റാറാണ്. പൃഥ്വിരാജ് ഇന്ന് ആ പഴയ പദവിയിൽ നിന്ന് വളരെയധികം മുന്നോട്ട് പോയി ഏകദേശം ഇപ്പോൾ തന്നെ ഒരു സൂപ്പർ താര പദവിയിലേക്ക് എത്തിയിരിക്കുന്ന ഒരു താരമാണ്. ഇവർ രണ്ടുപേരും ഒന്നിക്കുന്നത് എന്നാണ് എന്നുള്ള ഒരു സംശയം പല കാലഘട്ടങ്ങളിലായിട്ട് ആരാധകർ പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. മധുരരാജ എന്ന പേരിൽ പോക്കിരിരാജയ്ക്ക് രണ്ടാം ഭാഗം വന്നപ്പോഴും പൃഥ്വിരാജ് അതിനകത്ത് ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷ എല്ലാവരും താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു. അതുപോലെ തന്നെ ലൂസിഫർ എന്ന് പറയുന്ന സിനിമ മോഹൻലാലിനെ വച്ച് ചെയ്ത സമയത്ത് മമ്മൂട്ടിയെ വച്ച് ഒരു സിനിമ ഉണ്ടാകുമെന്ന് അതേ സ്റ്റേജിൽ തന്നെ പൃഥ്വിരാജ് പറയുന്നത് നമ്മൾ കേട്ടതാണ്. എന്റെ ഡേറ്റ് എപ്പോഴേ തന്നു കഴിഞ്ഞു എന്ന് മമ്മൂട്ടിയും ആ ഒരു സ്റ്റേജിൽ അവിടെ വച്ച് തന്നെ ആ നിമിഷം തന്നെ പറയുന്നത് നമ്മൾ കേട്ടതാണ്. പിന്നീട് നിർഭാഗ്യവശാൽ ആ ഒരു സിനിമ നടക്കാതെ പോയിട്ടുണ്ട്, അല്ലെങ്കിൽ ആ ഒരു സിനിമയെക്കുറിച്ചുള്ള ചർച്ചകൾ പോലും ആരംഭിച്ചില്ല എന്നുള്ളതാണ് സത്യം. അതിനുശേഷം പൃഥ്വിരാജ് മോഹൻലാലിനെ വച്ച് തന്നെ രണ്ടാമത്തെ പടവും ഡയറക്ട് ചെയ്തു, ഇപ്പോൾ മൂന്നാമത്തെ പടവും ഡയറക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു അവസരത്തിലാണ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടുള്ള ഒരു വാർത്ത ഉടൻ തന്നെ പുറത്തു വരാൻ പോകുന്നത്. മമ്മൂട്ടിയും പൃഥ്വിരാജും വീണ്ടും ഒന്നിക്കുന്നു എന്നുള്ള വാർത്ത. ഇപ്പോൾ കേൾക്കുന്ന വാർത്തകൾ പ്രകാരമാണെങ്കിൽ ജിതിൻ കെ ജോസ് എന്ന് പറയുന്ന പുതുമുഖ സംവിധായകനായിരിക്കും ചിത്രം ഡയറക്ട് ചെയ്യാൻ പോകുന്നത്. ചിത്രത്തിന്റെ ഡയറക്ടർ പുതുമുഖമാണ് എന്നുണ്ടെങ്കിലും അദ്ദേഹം ഇതിനു മുമ്പ് തിരക്കഥകൾ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ തിരക്കഥയിൽ വന്ന ചിത്രമാണ് കുറുപ്പ് എന്ന് പറയുന്ന ദുൽഖർ സൽമാന്റെ കരിയറിലെ ഏറ്റവും വലിയ സൂപ്പർ ഹിറ്റ് ചിത്രം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഈ ഇവർ തമ്മിൽ ഒന്നിച്ച സിനിമകളെ പറ്റി പറയുമ്പോൾ ഇവർ തമ്മിൽ ഒരുമിച്ച് അഭിനയിച്ച ചിത്രം പോക്കിരിരാജ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് സത്യം. എങ്കിൽ പോലും മുന്നറിയിപ്പ് എന്ന് പറയുന്ന സിനിമയിൽ, മമ്മൂട്ടി നായകനായിട്ട് വന്ന മുന്നറിയിപ്പ് എന്ന് പറയുന്ന സിനിമയിൽ പൃഥ്വിരാജ് ഒരു ചെറിയ വേഷം, ഒരു ഗസ്റ്റ് അപ്പിയറൻസ് വന്നിട്ടുണ്ട്. പക്ഷെ ആ സിനിമയിൽ രണ്ടുപേരും ഒരുമിച്ച് നിൽക്കുന്ന അവസ്ഥ ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ പൃഥ്വിരാജ് പാർട്ണറായിട്ടുള്ള ഓഗസ്റ്റ് സിനിമാസ്, അന്ന് അദ്ദേഹം അതിനകത്ത് പാർട്ണറായിരുന്നു, ഇന്ന് അതിൽ നിന്ന് അദ്ദേഹം പിന്മാറി. ഓഗസ്റ്റ് സിനിമാസ് മമ്മൂട്ടിനെ വെച്ചിട്ട് 2 സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും വലിയ ഹിറ്റായിട്ടുള്ള ഗ്രേറ്റ് ഫാദർ അവർ പ്രൊഡ്യൂസ് ചെയ്തതാണ്. അപ്പോൾ ആ ഒരു കോമ്പിനേഷൻ സിനിമയ്ക്ക് സ്ക്രീനിൽ ഒരുമിച്ച് വന്നില്ല എന്നുണ്ടെങ്കിൽ പോലും ഒരേ സമയങ്ങളിൽ പലപ്പോഴായിട്ട് പല ഘട്ടങ്ങളിൽ അവര് ഒരുമിച്ച് നിന്നിട്ടുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കാം. ഇപ്പോൾ വരുന്ന ഈ ഒരു ചിത്രത്തെക്കുറിച്ച് കേൾക്കുന്നത് ഇതൊരു ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് അല്ലെങ്കിൽ ആ ഒരു ഗണത്തിൽ പെടുന്ന ചിത്രമാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. കുറുപ്പ് പോലെ തന്നെയുള്ള ഒരു പക്ക ത്രില്ലർ സിനിമയായിരിക്കും ഈ ചിത്രം എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. മാത്രവുമല്ല വേറൊരു ഞെട്ടിക്കുന്ന റിപ്പോർട്ട് കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ആ ഒരു റിപ്പോർട്ടിനോട് എത്രത്തോളം നീതി പുലർത്താൻ സാധിക്കുമെന്ന് എനിക്ക് ഇപ്പോൾ പറയാൻ പറ്റത്തില്ല. അതൊരു പക്ഷേ കിംവദന്തിയായിട്ട് കേൾക്കുന്നതായിരിക്കാം. അത് വേറെ ഒന്നുമല്ല, മമ്മൂട്ടിയും പൃഥ്വിരാജും ഒന്നിക്കുന്ന ചിത്രങ്ങളിൽ ഈ ചിത്രത്തിൽ ഇവർ രണ്ടുപേരും സഹോദരന്മാരായിട്ടോ അല്ലെങ്കിൽ ഒരുമിച്ച് ജോലി ചെയ്യുന്നവരായിട്ടോ സുഹൃത്തുക്കളായിട്ടോ ഒന്നുമല്ല ഈ സിനിമയിൽ വരാൻ പോകുന്നത്. ഒരാൾ നായകനായിട്ടും ഒരാൾ വില്ലനായിട്ടുമാണ് വരാൻ പോകുന്നത് എന്നുള്ള വാർത്തകളാണ് കേൾക്കുന്നത്. അത് ശരിക്കും രോമാഞ്ചം ഉണ്ടാക്കുന്ന ഒരു വാർത്ത തന്നെയാണ്. ഇതിൽ ആരായിരിക്കും നായകൻ, ആരായിരിക്കും വില്ലൻ എന്ന് പറഞ്ഞാൽ ഒറ്റയടിക്ക് മമ്മൂട്ടി ആരാധകർ പറയും മമ്മൂട്ടിയായിരിക്കും നായകൻ, പൃഥ്വിരാജായിരിക്കും വില്ലൻ എന്ന് കണ്ണും പൂട്ടി അങ്ങോട്ട് പറയാൻ സാധിക്കുമെന്ന കാര്യമാണ്. പക്ഷേ അവിടെ ഒരു ചോദ്യചിഹ്നമുണ്ട്. ആ ഒരു ചോദ്യചിഹ്നമാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. മമ്മൂട്ടി എന്ന് പറയുന്ന
തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുന്ന സിനിമകൾ, അതിന് അദ്ദേഹം കൊടുക്കുന്ന ആ ഒരു വെറൈറ്റി ആയിട്ടുള്ള കഥാപാത്രങ്ങൾക്ക് അദ്ദേഹം കൊടുക്കുന്ന ആ ഒരു വാല്യൂ, അത് വച്ച് നോക്കുമ്പോൾ ഈ സിനിമയിൽ പൂർണ്ണമായിട്ടും പൃഥ്വിരാജാണ് വില്ലൻ എന്നും മമ്മൂട്ടിയാണ് നായകനെന്നും ഒറ്റയടിക്ക് അങ്ങോട്ട് പറയുക അസാധ്യമായിരിക്കും എന്നുള്ളൊരു കാര്യം ഉറപ്പിച്ച് പറയാം. കാരണം മമ്മൂട്ടി അവസാനം അഭിനയിച്ച് സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള സിനിമ ഭ്രമയുഗം എന്ന് പറയുന്ന സിനിമയിൽ മമ്മൂട്ടി നായകനാണെന്ന് പറഞ്ഞാൽ മമ്മൂട്ടി തന്നെ ചെകടയ്ക്ക് അടിക്ക് പൊട്ടിക്കും എന്നുള്ളൊരു കാര്യത്തിൽ സംശയമില്ല. കാരണം അദ്ദേഹം അതിനകത്ത് ചെയ്തിരിക്കുന്നത് പക്ക പെർഫെക്റ്റ് നെഗറ്റീവ് റോളാണ്. ലീഡ് റോൾ അദ്ദേഹമാണ് ചെയ്തിരിക്കുന്നത്, പക്ഷെ നെഗറ്റീവ് റോളാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. ഓസ്ലർ എന്ന് പറയുന്ന സിനിമയിൽ ലീഡ് റോളും അദ്ദേഹമല്ല, നായകനും അദ്ദേഹമല്ല, പക്ഷെ അദ്ദേഹം അതിനകത്ത് വില്ലൻ റോൾ സെലക്ട് ചെയ്തു. അതിന്റെ കാരണം ആ വില്ലൻ റോളാണ് ആ സിനിമയുടെ കയ്യടി നേടുന്നത്. ശരിക്കും പറഞ്ഞാൽ ഓസ്ലർ എന്നായിരുന്നില്ല ആ സിനിമയ്ക്ക് പേരിടേണ്ടിയിരുന്നത്, വില്ലൻ കഥാപാത്രത്തിന്റെ പേരായിരുന്നു ആ സിനിമയ്ക്ക് ഇടേണ്ടിയിരുന്നത് എന്നുള്ളതാണ് സത്യം. ബ്രഹ്മയുഗത്തിൽ പ്രോപ്പർ ഹീറോ ആരാണ് എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം അർജുന്റെ അശോകൻ എന്ന് തന്നെയായിരിക്കും. പക്ഷെ അർജുൻ അശോകൻ എന്ന് പറയുന്ന താരത്തെ കേരളത്തിന് പുറത്ത് ആരും അറിയത്തില്ല, മമ്മൂട്ടി എന്ന് പറയുന്ന താരത്തെ എല്ലാവർക്കും അറിയാം. എന്നിട്ട് പോലും ആ ഒരു സിനിമയ്ക്ക് വില്ലനായിട്ട് അല്ലെങ്കിൽ ആ ഒരു നെഗറ്റീവ് റോള് ചെയ്യാൻ അദ്ദേഹം കാണിച്ച ആ ഒരു താല്പര്യം, ആ ഒരു താല്പര്യമാണ് ഇന്ന് മമ്മൂട്ടിയെ ഇന്ന് ഇതുവരെ അദ്ദേഹത്തിന്റെ കരിയറിൽ കാണാത്ത രീതിയിലുള്ള ഒരു വെറൈറ്റിയിലേക്ക് അല്ലെങ്കിൽ കേരളത്തിന് പുറത്ത് ഇത്രയധികം ആരാധകരെ സൃഷ്ടിക്കുന്ന, സിനിമാ പ്രേമികളെ സൃഷ്ടിക്കുന്ന ഒരു കഥാപാത്രമായിട്ട് അദ്ദേഹം മാറുന്നതിന്റെ കാരണം അദ്ദേഹത്തിന്റെ ഈ ഒരു സെലക്ഷൻ രീതി തന്നെയാണ്. അതുകൊണ്ട് തന്നെ പറയാം ഈ ജിതിൻ കെ ജോസ് എന്ന് പറയുന്ന കുറിപ്പിന്റെ സംവിധായ തിരക്കഥാകൃത്ത് ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രത്തിൽ മമ്മൂട്ടി തന്നെ നായകനായി വരണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. മമ്മൂട്ടി വില്ലൻ വേഷത്തിലാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ അതിന്റെ ഹൈപ്പ് വേറെ ലെവലിലായിരിക്കും എന്നുള്ളൊരു കാര്യത്തിലും സംശയപ്പെടാനില്ല. ഇത് കായികമായിട്ടുള്ള ആക്ഷൻ രംഗങ്ങളൊക്കെ ഉണ്ടാവുമോ എന്നുള്ളതൊന്നും സംശയമില്ല, പക്ഷെ ഒരു ത്രില്ലർ സിനിമയ്ക്ക് ആ ഒരു രീതിയിലുള്ള സംഭവങ്ങളെ തന്നെ വേണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഈ കുറിപ്പ് എന്ന് പറയുന്ന സിനിമ നിങ്ങൾ എടുത്തു നോക്കൂ, കുറിപ്പിൽ എത്ര ആക്ഷൻ രംഗങ്ങളുണ്ട്, അടിയിടി വെടിയൊക്കെ എത്ര ഉണ്ട്, അതിനകത്ത് ആ സിനിമ കഥ പറഞ്ഞു പോകുന്ന ത്രില്ലർ എലമെന്റ് തന്നെയാണ് ആ സിനിമയുടെ ഏറ്റവും വലിയ ആക്ഷൻ രംഗങ്ങൾ. അത് തന്നെയായിരിക്കാം ഈ സിനിമയിലും കാണാൻ സാധിക്കുക എന്ന് തോന്നുന്നു, കാരണം ആ സെയിം തിരക്കഥാകൃത്തായതുകൊണ്ട് പറഞ്ഞതാണ്. എന്ത് തന്നെയായാലും മമ്മൂട്ടി തെരഞ്ഞെടുത്തിരിക്കുന്ന മറ്റൊരു വെറൈറ്റി ഐറ്റം തന്നെയാണ് ഇത് എന്നുള്ളൊരു കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനെ പറ്റി പല അഭ്യൂഹങ്ങളും വരുന്നുണ്ട്. ഈ മെയ് മാസത്തിൽ തന്നെ ഷൂട്ട് ചെയ്ത് തുടങ്ങുമെന്നുള്ള റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അത് എത്രത്തോളം സത്യമാണ് എന്നറിയത്തില്ല. ഈ മെയ് മാസത്തിലാണ് ചിത്രത്തിന് ഷൂട്ടിംഗ് തുടങ്ങുന്നത് എന്നുണ്ടെങ്കിൽ 99% 2024 ഡിസംബറോടുകൂടി തന്നെ നമുക്ക് ഈ ഒരു സിനിമ ഒരുപക്ഷെ ക്രിസ്മസ് റിലീസായിട്ടോ ന്യൂ ഇയർ റിലീസായിട്ടോ ഈ സിനിമ നമുക്ക് മുന്നിലേക്ക് എത്തുമെന്നുള്ളൊരു കാര്യത്തിൽ നമുക്ക് 100% ഉറപ്പിച്ച് പറയാൻ സാധിക്കും. അദ്ദേഹത്തിന്റെ മമ്മൂട്ടി എന്ന് പറയുന്ന താരത്തിന്റെ വ്യത്യസ്തതകൾ തേടി പോകുന്ന ആ ഒരു യാത്രയ്ക്ക് മറ്റൊരു ചവിട്ടുപടി കൂടി ആയിരിക്കും ഈ ഒരു സിനിമ എന്നുള്ളൊരു കാര്യത്തിൽ ഇതുവരെ പുറത്തു വന്ന വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള അറിവുകളിലൂടെ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നു. അതൊരു സൂപ്പർ ഹിറ്റ് ചിത്രമായിരിക്കും എന്നുള്ളൊരു കാര്യം കണ്ണും പൂട്ടി വിശ്വസിക്കാവുന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അതുകൊണ്ട് മമ്മൂട്ടി ആരാധകർ കരുതിയിരിക്കുക, ഒരു ആഘോഷത്തിനുള്ള വകുപ്പ് വരുന്നുണ്ട്, ഒരു അർമാദത്തിനുള്ള വകുപ്പ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും കരുതിയിരിക്കുക. ഇനി ഈ ഒരു വാർത്ത നിങ്ങൾ ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ടെങ്കിൽ അതൊന്ന് താഴെ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഈ ഒരു വാർത്തയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രതീക്ഷകൾ എന്ത് തന്നെയാലും താഴെ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഇപ്പോഴും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവചെയ്ത് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. ഇത് പൂർണ്ണമായും ഒരു സിനിമ ബേസ് ചെയ്തിട്ടുള്ളൊരു ചാനലാണ്. അതുകൊണ്ട് തന്നെ സിനിമയെ സ്നേഹിക്കുന്ന ആർക്ക് വേണമെങ്കിലും ധൈര്യമായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.